വടക്കും നാഥൻ തൃപ്പായർ രാമസ്വാമി മന്ദിർ ഓർ ഗുരുവായൂർ മന്ദിർ പാവൻ ഭൂമിക്കോ മൈ പ്രണാമ കർത്താ ഹൂ. കുച്ച് ഹി സമയ പെഹലെ മുജേ തൃപ്പായർ രാമസ്വാമി മന്ദിർ ഓർ ഗുരുവായൂർ മന്ദിർ മേ ദർശന കെ ലിയേ ആനേ കാ സൗഭാഗ്യ മിലാ ഥാ. ഓർ ആജ് മേ ഏക് ഐസേ അവസര പർ ആലത്തൂർ ആയാ ഹൂ ജബ് ചൈത്ര നവരാത്രി കാ പാവൻ പർവ ചൽ രഹാ ഹൈ. ഈ സമയ കേരള മേ നയേ വർഷ കാ വിഷു കാ ഉത്സവ മനായാ ജാ രഹാ ഹൈ. കുച്ച് സപ്താഹ പെഹലേ ഹി ആപ് സഭി നേ യഹാ ധൂംധാം സേ മണാ പുല്ലിക്കാവു വേലാ ഭീ മനായാ. ലോക്തന്ത്ര കെ ഇസ് മഹാപർവ കെ ബീച്ച് തൃശൂർ പുരം പർവ ഭീ മനായാ ജായേഗാ. കുച്ച് ഹി ദിനോ മേ രാമനവമി കാ പർവ ഭീ ആനേ വാലാ ഹൈ. യഹാ പഡോസ് കെ തൃശൂർ മേ സ്ഥിത് തൃപ്പായർ മന്ദിർ കോ തോ ദക്ഷിണ കി അയോധ്യ കഹാ ജാതാ ഹൈ. ഇത്നെ സാരേ സംയോഗ് ബതാ രഹേ ഹൈ യേ സമയ കുച്ച് ഖാസ് ഹൈ. യേ പോസിറ്റീവ് വാതാവരണ വികസിത ഭാരത് കെ സങ്കല്പ കോ നയി ഊർജ ദേ രഹാ ഹൈ. വടക്കുംനാഥന്റെയും തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഈ പാവനമായ ഭൂമിയെ ഞാൻ നമിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് എനിക്ക് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പുതുവത്സരത്തിന്റെ വിഷുവിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് നിങ്ങൾ ആവേശത്തോടെ മണപ്പുള്ളിക്കാവിലെ വേല നടത്തിയത്. ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ ഉത്സവത്തിന്റെ ഇടയിൽ തൃശൂർ പൂരവും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമനവമിയും നാം ആഘോഷിക്കും. ഇവിടെ അടുത്തുള്ള തൃപ്രയാർ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഈ കാലം പ്രത്യേകത ഉള്ളതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനാണ്. ഈ ശുഭകരമായ കാലം വികസിത ഭാരതത്തിനായി പ്രതിജ്ഞ എടുക്കാനുള്ളതാണ്, അതിനുള്ള ഊർജം തരുന്നതാണ്. സാധ്യോ ആപ് സബ്കാ യേ ജൻ സമർത്ഥൻ ഓർ പ്രേം ദേഖകർ മൈ വിശ്വാസ് സേ കഹ സക്താ ഹൂ കേരള കാ യേ നയാ വർഷ് ഏക് നയാ ആരംഭ ലേക്കർ ആയാ ഹൈ. യേ നവവർഷ് കേരള കെ വികാസ് കാ വർഷ ഹോഗാ. യേ നവവർഷ് നയി രാജനീതി കെ ആരംഭ കാ വർഷ ഹോഗാ. അബ് കേരള പാർലമെന്റ് മേ അപ്നീ മജബൂത് ആവാജ് ഭേജേഗാ. ഇസ്ലിയേ ആജ് കേരള ഭി കഹ രഹാ ഹൈ ഫിർ ഏക് ബാർ
ഫിരേക്ബാർ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കണ്ടിട്ട് ഞാൻ വിശ്വാസത്തോടെ പറയും, ഈ പുതിയ വർഷം പുതിയ തുടക്കം കൊണ്ടുവരാൻ പോവുകയാണെന്ന്. ഈ പുതിയ വർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കും, പുതിയ രാഷ്ട്രീയം തുടങ്ങുന്നതിന്റെ വർഷമായിരിക്കും. ഇത്തവണ പാർലമെന്റിലേക്ക് കേരളം തങ്ങളുടെ ശക്തമായ ശബ്ദങ്ങളെ കേൾപ്പിക്കും. അതുകൊണ്ട് ഇന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ കൂടി മോഡി സർക്കാർ. സാധ്യം കൽ നവവർഷ് വിഷു കെ പാവൻ അവസർ പർ ഹി ബി ജെ പി നെ അപ്ന സങ്കൽപ്പ പത്ര ജാരി കിയ ഹെ. ബിജെപി കാ സങ്കൽപ്പ പത്ര ദേശ് കെ വികാസ് കാ സങ്കൽപ്പ പത്ര ഹെ. ബിജെപി കെ സങ്കൽപ്പ പത്ര മേ മോദിയുടെ ഗാരണ്ടി ഹോത്തി ഹെ. ആയുഷ്മാൻ ഭാരത് കെ തഹത് കേരള കെ 73 ലാഖ് സെ ജ്യാദാ ലാഭാർത്ഥിയോ കോ ആർത്ഥിക് മദദ് മിലി ഹൈ. അബ് ബി ജെ പി നെ ഘോഷണ കി ഹൈ കി 70 ഇയർസ് സെ അധിക ആയു കെ സഭി സീനിയർ സിറ്റിസൻസ് കോ ആയുഷ്മാൻ യോജന കെ തഹത് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മിലേഗി. ഓർ യഹി മോദിയുടെ ഗാരണ്ടി. മോദിയുടെ ഗാരണ്ടി യാനി പി എം ആവാസ് യോജന മേ ഗരീബോ കേ ലിയെ 3 crore നയേ ഘർ ബനേംഗേ, നയേ ആവാസ് ബനേംഗേ. യഹാ കേരള മേ ഭി ഹജാരോ ഗരീബോ കോ നയേ ഘർ മിലേംഗേ. മോദിയുടെ ഗാരണ്ടി യാനി കേരള കെ ഹർ ജൻ ഔഷധി കേന്ദ്ര പർ ലോഗോ കോ 80% ഡിസ്കൗണ്ട് പർ സസ്തി ദവായി മിൽത്തി രഹേഗി. മെഡിസിൻ വിത്ത് 80% ഡിസ്കൗണ്ട്. മോദിയുടെ ഗാരണ്ടി യാനി ഹമാരെ യുവാവോ കോ മുദ്രാ യോജന മേ അബ് 10 lakhs കി ജഗ 20 lakhs റുപ്പീസ് കാ സപ്പോർട്ട് മിലേഗ. സുഹൃത്തുക്കളെ, ഇന്നലെ വിഷുവിന്റെ പുണ്യദിനത്തിലാണ് ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബി ജെ പിയുടെ പ്രകടന പത്രിക രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യപരിപാടിയാണ്. ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 73 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇനി മുതൽ 70 വയസ്സു കഴിഞ്ഞ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരതിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 crore വീടുകൾ നിർമ്മിക്കും. ഇതിൽ കേരളത്തിലെ പാവപ്പെട്ട 1000 പുതിയ വീടുകൾ ലഭിക്കും. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജന ഔഷധി കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് 80% കിഴിവിൽ മരുന്ന് ലഭിക്കുമെന്നതാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 1000 യുവാക്കൾക്ക് ഇനി മുതൽ
10 ലക്ഷത്തിനു പകരം 20 ലക്ഷം രൂപ മുദ്രാ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നതാണ്. സാധ്യോ ബി ജെ പിന്നെ അഗ്ലെ 5 ഇയേഴ്സ് കെ ലിയെ വികാസ് ഓർ വിരാസത് ദോനോ കാ വിജൻ സാമനെ രഖാ ഹൈ. ഏക് ക്ഷേത്ര കേരളാ കാ ഇത്നാ ബഡാ സാംസ്കൃതിക് കേന്ദ്ര ഹൈ, പാലക്കഡ് തോ ഗേറ്റ്വേ ഓഫ് കേരള കഹാ ജാതാ ഹൈ. यहां की प्राकृतिक सुंदरता किसी का भी मन मोह लेती है. यहां केरला में कितने ही भव्य मंदिर है, चर्च है, आस्था के स्थल है. अगले 5 इयर्स में हम केरला की इस हेरिटेज को ग्लोबल बनाने के लिए काम करेंगे. हम केरला को हाईवेज, एक्सप्रेसवेज और हाई स्पीड वंदे भारत ट्रेनों के नेटवर्क से जोड़ेंगे. और हमारे सुरेश जी का जब एमपी थे तब भी वंदे भारत नेटवर्क के लिए बहुत ही आग्रह रहता, पूरी डिजाइन बना करके लाते थे. और आज मैं आपको वादा करता हूं हम इन सारे कामों की दिशा में आगे बढ़ेंगे. यहां पर्यटन के अवसरों को बहुत संभावना है. केरल में जितना लाभ लेना चाहिए अभी तक लिया नहीं है, और इसलिए हम टूरिज्म को बढ़ावा देने के लिए हर प्रकार के प्रयास करेंगे. സുഹൃത്തുക്കളെ, ബിജെപി അടുത്ത 5 വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളം എന്ന പ്രദേശം വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. പാലക്കാട് കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ്. ഇവിടെ കേരളത്തിൽ എത്ര ഗംഭീരമായ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മറ്റാരാധനാ കേന്ദ്രങ്ങളുണ്ട്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കാൻ പോവുകയാണ്. നമ്മൾ കേരളത്തെ ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ, അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികൾ എന്നിവയുടെ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സ്ഥിരമായി എന്നെ വന്ന് കണ്ട് വന്ദേ ഭാരതിന്റെ പുതിയ ഡിസൈനുകൾ കാണിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. ആ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. കേരളത്തിന് വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അടുത്ത 5 വർഷം അതൊക്കെ വികസിപ്പിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും. സാധ്യം വികസിത് ഹോത്തേ ഭാരത് കി പഹചാൻ ആധുനിക് ഇൻഫ്രാസ്ട്രക്ചർ സേ ബി ഹോഗി. ആജ് ദേശ് മേ നയേ എക്സ്പ്രസ് വേ ബൻ രഹേ ഹൈ, नए एयरपोर्ट बन रहे हैं. अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है, आने वाले कुछ समय में ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी. देश की पहली बुलेट ट्रेन दौड़ेगी. इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है, आ
ആകെ ചൽ കർക്കെ നോർത്ത് സൗത്ത് ഈസ്റ്റ് തീൻ ക്ഷേത്രോ മേ ബുലറ്റ് ട്രെയിൻ കെ ലിയെ സർവേ കാം ശുരു കർദിയായേഗാ ഓർ സൗത്ത് കോ ഭി ബുലറ്റ് ട്രെയിൻ മിലേ സൗത്ത് മേ ചലനേ വാലേ ബുലറ്റ് ട്രെയിൻ യഹാ കെ വികാസ് കോ ഗതി ദേഗി ഓർ റോജ്ഗാർ കെ ഹജാരോ നയേ അവസര ബനായേഗി എൻഡിഎ സർക്കാർ കെ തീസരെ കാര്യകാല മേ ഇസ്കെ ലിയെ ബഹുത് ജൽദ് സർവേ കാ കാം ശുരു കിയാ ജായേഗാ. സുഹൃത്തുക്കളെ, വികസിതമായിരിക്കുന്ന ഭാരതത്തിന്റെ മുഖമുദ്ര ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും. ഇന്ന് രാജ്യത്ത് പുതിയ എക്സ്പ്രസ് വേകൾ ഉണ്ടാക്കുന്നു. ഇന്ന് രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പോൾ ബി ജെ പി അതിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചു കഴിഞ്ഞു. അത് അഹമ്മദാബാദിൽ നിന്നും മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ പാത ഇതാ അവസാന ഘട്ടത്തിലാണ്, ഓടാൻ പോവുകയാണ്. ആ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി നമ്മുടെ രാജ്യത്ത് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും കിഴക്കൻ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിനുകൾ വേണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ ദക്ഷിണ ഭാരതത്തിലും കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ പ്രദേശത്ത് വന്നാൽ ആ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വികസനത്തിന്റെ വേഗത കൂട്ടും, അനേകായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരു കാര്യം ഉറപ്പു നൽകാം, വരാൻ പോകുന്ന എൻഡിഎയുടെ മൂന്നാമത്തെ സർക്കാർ എത്രയും പെട്ടതു തന്നെ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ സർവേ ജോലി ആരംഭിക്കുന്നതായിരിക്കും. സാധ്യോ യെ ചുനാവ് ദേശ് കേ ഭവിഷ്യ കേ ലിയെ ഫൈസലേ ലേനേ കാ ചുനാവ് ഹൈ. യെ ചുനാവ് ആപ്കേ ഉജ്ജ്വല ഭവിഷ്യ കീ ഗാരണ്ടീ കേ ലിയെ ചുനാവ് ഹൈ. യെ ചുനാവ് ആപ്കേ ബച്ചോ കേ ഉജ്ജ്വല ജീവൻ കേ ലിയെ ഗാരണ്ടീ ദേനേ കാ ചുനാവ് ഹൈ. കേരള കേ ലോഗോ നേ ലാസ്റ്റ് 10 ഇയേഴ്സ് മേ ദേഖാ ഹൈ കി കൈസേ എൻഡിഎ സർക്കാർ നേ ദുനിയാ ഭർ മേ ഭാരത് കീ സാഖ് ബഡായി ഹൈ. കോൺഗ്രസ് സർക്കാർ നേ ഭാരത് കീ ഛവി കംജോർ ദേശ് കീ ബനാ ദി തി. ബി ജെ പി സർക്കാർ നേ ഭാരത് കോ ഏക് മജബൂത് ദേശ് ബനായാ ഹൈ. ആജ് ജബ് കോയി ഭാരതീയ വിദേശ് ജാതാ ഹൈ, ഗൾഫ് ജാതാ ഹൈ, തോ ഉസേ സമ്മാൻ സേ ദേഖാ ജാതാ ഹൈ. ആജ് കാ ഭാരത് യുദ്ധ മേ ഫസേ അപ്നേ നാഗരികോ കോ റെസ്ക്യൂ കർനേ കീ താക്കത്ത് രക്താ ഹൈ. ആജ് കാ ഭാരത് കൊറോണ ജൈസി മഹാമാരി മേ ദൂസരെ ദേശോ കീ ഓർ നഹീ ദേഖ്താ. ഹം സ്വദേശി വാക്സിൻ ബനാതേ ഹൈ, അപ്നേ ദേശ് കേ സാഥ് സാഥ് വിശ്വ കേ ദൂസരെ ദേശോ കീ സഹായതാ ഭീ കർതേ ഹൈ. മൈ ബതാനാ ചാഹതാ ഹൂം, ലാസ്റ്റ് 10 ഇയേഴ്സ് മേ ജോ ഹുവാ ഹൈ, ആപ്കോ ലഗ്താ ഹൈ ബഹുത് കുച്ച് ഹുവാ ഹൈ, പൂരെ ദേശ് മേ ബദൽ രഹാ ഹൈ. ലേക്കിൻ മോദി ക്യാ കഹതാ ഹൈ? മോദി തോ കഹതാ ഹൈ 10 സാൽ മേ ഇത്നാ സാരാ ഭലേ ഹുവാ, ലേക്കിൻ ജോ ഹുവാ ഹൈ നാ വോ തോ ട്രെയിലർ ഹൈ, ട്രെയിലർ. അഭി തോ ബഹുത് കുച്ച് കർനാ ഹൈ. അഭി തോ ഹമേ ഹമാരെ ദേശ് കോ, ഹമാരെ കേരള കോ ബഹുത് ആഗേ ലേക്കർ ജാനാ ഹൈ. സുഹൃത്തുക്കളെ,
ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം നാം എടുക്കണം. കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്ത് ഭാരതത്തിന്റെ യശസ് എത്ര ഉയർന്നു എന്നുള്ളത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മളെ ലോകം നമ്മളെ നോക്കിയത് ഒരു ദുർബല രാജ്യമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ ലോകം നോക്കിക്കാണുന്നത് കരുത്തുറ്റ ഒരു രാജ്യമായിട്ടാണ്. ഇന്ന് ആരെങ്കിലും വിദേശത്ത് പോയാൽ, ഗൾഫിൽ പോയാൽ അവർക്ക് അറിയാം അവരെ രാജ്യത്തിന് കിട്ടുന്ന ബഹുമാനം അവർക്കും കിട്ടുന്നു, അവരെ എത്ര ബഹുമാനത്തോടാണ് നോക്കിക്കാണുന്നത് എന്ന്. ഇന്ന് ഭാരതം യുദ്ധരംഗത്ത് പെട്ടുപോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ, രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഭാരതം കൊറോണ പോലുള്ള മഹാമാരികളുടെ കാലത്ത് സഹായത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇന്ന് നാം തദ്ദേശീയമായി വാക്സിൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 10 വർഷം കണ്ടത് നിങ്ങൾ വിചാരിക്കും വലിയ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം സിനിമയുടെ ട്രെയിലർ മാത്രമാണ്, ഇനിയാണ് കാണാനിരിക്കുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് രാജ്യത്തെ വളരെ ദൂരം കൊണ്ടുപോകാനുണ്ട്. സാധ്യോ എൻഡിഎ സർക്കാർ നാരായണ ഗുരു കേ ഉൻ വിചാരോ പർ കാം കർത്തി ഹൈ. ഹമാരി പ്രാഥമികത ഹൈ ഗരീബ് കല്യാൺ ഓർ ലോക കല്യാൺ. ഇസ്ലിയെ ലാസ്റ്റ് 10 ഇയർസ് മേ എൻഡിഎ സർക്കാർ മേ ജൽ ജീവൻ മിഷൻ കെ തഹത് കേരളാ മേ 36 ലക്ഷ സേ ജ്യാദാ നൽ സേ ജൽ കണക്ഷൻ മിലേ ഹൈ. ലേക്കിൻ മുജെ ദുഃഖ് കെ സാത്ത് കഹനാ ഹൈ, പൂരേ ദേശ് മേ ജിസ് ഗതി സേ ജൽ ജീവൻ മിഷൻ ചലാ ഹൈ, കേരളാ മേ യഹാ കി സർക്കാർ ഉത്തനാ ചലനേ നഹീ ദേ രഹീ ഹൈ. वो भ्रष्टाचार की तलाश में होते हैं और इसलिए आज भी केरल में घरों में पीने का पानी का संकट है. अगर हिंदुस्तान में कोई सुनेगा कि राजस्थान में पानी का संकट है या गुजरात में पानी का संकट है तो लोगों को लगता है कि हां यार मुसीबत है. केरल में पानी का संकट ये यहां की सरकार की विफलता का जीता जागता सबूत है. और मैं गारंटी देता हूं, मैं हर घर नल से जल पहुंचाना चाहता हूं. आप मुझे आशीर्वाद दीजिए. अब इतना कर लीजिए. സുഹൃത്തുക്കളെ, എൻഡിഎ സർക്കാർ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ പ്രത്യേകത പാവങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എൻഡിഎ സർക്കാർ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ 36 ലക്ഷത്തിലധികം പൈപ്പ് കണക്ഷനുകൾ കേരളത്തിൽ നൽകി. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അതിന്റെ വേഗത പോരാ. ഇവിടുത്തെ സർക്കാരിന് അതിനൊന്നും താൽപ്പര്യമില്ല. അഴിമതി നടത്തി പണമുണ്ടാക്കാനുള്ള ശ്രദ്ധയിലാണ് അവർ. ഗുജറാത്തിൽ വെള്ളമില്ല, ശരിയാണ്. രാജസ്ഥാനിൽ വെള്ളമില്ല, ആളുകൾ പറയും ശരിയാണ്, അവിടെ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ കേരളം അങ്ങനെയാണോ? കേരളത്തിൽ ജലം ലഭിക്കുന്ന സംസ്ഥാനത്ത് പോലും എല്ലാ വീട്ടിലും വേണ്ട സ്പീഡിൽ വേഗതയിൽ കേന്ദ്രം കൊടുക്കുന്ന പൈസക്കനുസരിച്ച് വെള്ളം എത്തിക്കുന്നില്ല.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇവിടത്തെ ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കുമെന്ന് ഇതാ വാഗ്ദാനം നൽകുന്നു. പി എം ഗരീബ് കല്യാൺ അന്ന യോജന സേ കരീബ് 1,50,00,000 ലാഭാർത്ഥിയോ ഉൻകോ മുക്ത രാഷൻ മിൽ രഹായ് ബി ജെ പി നേ സങ്കൽപ്പ പത്ര മേ എക് ഗാരണ്ടി ദി ഹൈ കി യേ യോജന അഗലെ 5 സാൽ ബഢായി ജായേഗി ഓർ ആനേ വാലേ 5 സാൽ ഭി മുക്ത രാഷൻ മിൽതാ രഹേഗാ. എൻ ഡി എ സർക്കാർ കേരള മേ ഫിഷറീസ് ക്ലസ്റ്റർസ് ബനാകർ യഹാ കേ മച്ഛുവാരോ കാ ജീവൻ ബദലനെ കേ ലിയേ കാം കരേഗി. സുഹൃത്തുക്കളെ, ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ കേരളത്തിൽ 1,50,00,000 ഗുണഭോക്താക്കൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു ഈ പദ്ധതി അടുത്ത 5 വർഷം കൂടി നീട്ടും എന്ന്. വെച്ചാൽ ഈ ആളുകൾക്ക് ഈ 5 വർഷം കൂടി സൗജന്യ റേഷൻ ലഭിക്കും. എൻ ഡി എ സർക്കാർ കേരളത്തിലെ മത്സ്യപ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ടാക്കി, ഫിഷറീസ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ഇവിടത്തെ മത്സ്യപ്രവർത്തകരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യോ ആജ് ബി ജെ പി കെ സാധൻ മേ ദേശ് തേജി സേ ആഗെ ബഡ് റഹാ ഹൈ ലേക്കിൻ എൽ ഡി എഫ് യു ഡി എഫ് കേരളാ കോ പീച്ചെ ധക്കേൽ രഹേ ഹൈ. എൻ ഡി എ സർക്കാർ കേരളാ ഓർ ഇസ് ക്ഷേത്ര കെ വികാസ് കെ ലിയേ ജോ പ്രയാസ് കർ രഹീ ഹൈ രാജ്യ സർക്കാർ ഉസ്മേ ഭി ബാധ ഡാൽ രഹീ ഹൈ. യേ ലോഗ് നേഷണൽ ഹൈവേസ് കെ പ്രോജക്ട് ഭി റോക്കണ ചാഹത്തെ ഹൈ ക്യോകി ലേബ് സർക്കാരോ കാ ഏക് ഹീ ക്യാരക്ടർ ഹൈ. ലെഫ്റ്റ് വാലോ കാ ഏക് ഹീ ക്യാരക്ടർ ഹൈ ചാഹേ വോ ത്രിപുര മേ ഹോ തോ ഭി ഐസാ ഹീ കർത്തേ ഥേ, ബംഗാൾ മേ ഥേ തബ് ഭി ഐസാ ഹീ കർത്തേ ഥേ ഓർ കേരള മേ ഭി ജബ് മൗകാ മിൽതാ ഹൈ ഐസാ ഹീ കർത്തേ ഹൈ. ലെഫ്റ്റ് വാലോ കാ കേരള ക്യാരക്ടർ ക്യാ ഹൈ? നഥിംഗ് ലെഫ്റ്റ് ആൻഡ് നഥിംഗ് റൈറ്റ്. യാനി ജഹാ ലേബ് കാ ശാസൻ ഹോതാ ഹൈ വഹാ കുജ് ഭി ബാക്കി നഹീ രഹതാ ഓർ കുജ് ഭി സഹീ നഹീ ഹോതാ. ഇന്നോനേ ബംഗാൾ കോ ബൽഹാദ് ബദഹാൽ ബനായാ, യേ ലോഗ് ത്രിപുര മേ ഭി താസ്ദീ ലായേ ഥേ, വഹീ കാം യേ കേരള മേ ഭി കർ രഹേ ഹൈ. സുഹൃത്തുക്കളെ, ഇന്ന് ബി ജെ പിയുടെ ഭരണത്തിൽ രാജ്യം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. എന്നാൽ എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ്. എൻ ഡി എ സർക്കാർ കേരളത്തിന്റെയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ ആ പ്രയാസങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ ആളുകൾ ദേശീയ ഹൈവേ നിർമ്മാണ പദ്ധതി പോലും തടസ്സപ്പെടുത്തുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇത് ഇടതിന്റെ സ്വഭാവമാണ്, ഇതാണ് അവരുടെ സ്വഭാവം. അത് ബംഗാളിലും അങ്ങനെയായിരുന്നു, ത്രിപുരയിലും അങ്ങനെയായിരുന്നു, ഇപ്പൊ കേരളത്തിലും അങ്ങനെയാണ്. എന്താണ് ഇടതിന്റെ സ്വഭാവം? എവിടെയെങ്കിലും ഇടതു ഭരിച്ചാൽ ഇടത്തും ഒന്നും ഉണ്ടാവില്ല, വലത്തും ഒന്നും ഉണ്ടാവില്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നും ശരിയാവുകയുമില്ല. അവർ ഭരിച്ച് ബംഗാളിനെ നശിപ്പിച്ചു, അവർ ത്രിപുരയിലും നാശം കൊണ്ടുവന്നു. ഇപ്പോൾ ആ പണി അവർ കേരളത്തിലെടുക്കുകയാണ്. സാധ്യോ ആജ് കേരള ജേസേ ശാന്തിപ്രിയ രാജ്യമേ ഹിംസാ അരാജകത ആം ഹോ ഗൈ ഹൈ. ആജ് കേരള മേ
खुले आम राजनैतिक हत्याएं कराई जाती हैं, कॉलेज के कैंपस तक असामाजिक तत्वों के अड्डे बन गए हैं, सांप्रदायिक सौहार्द को बिगाड़ने वाले एलिमेंट्स को सरकारी संरक्षण मिलता है, हमारे बच्चे तक സുരക്ഷിത് നഹീ ഹൈ. സുഹൃത്തുക്കളെ, ഇന്ന് സമാധാന പ്രിയരായ കേരളത്തിൽ അക്രമവും അരാജകത്വവും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ വരെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ശക്തികൾക്ക് സർക്കാർ സംരക്ഷണം ലഭിക്കുന്നു. നമ്മുടെ കുട്ടികൾ വരെ സുരക്ഷിതരല്ല. സാധ്യോ, കേരള മേ ജനതാ കേ പൈസോ കീ ഖുലേ ആം ലൂട്ട് ഹോ റഹി ഹൈ. യേ ലോഗ് ഭ്രഷ്ടാചാർ കേ നയ നയ മോഡൽ ലേക്കർ ആതേ ഹൈ. जनता का एवरी सिंगल रुपया लूटना चाहते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है, जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. ये जो गरीबों ने मध्यम वर्ग ने बैंक में पैसे रखे थे, क्योंकि घर में बेटी की उम्र बढ़ रही थी, उन्होंने सोचा कि बेटी की शादी करवानी है, बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे, और जब शादी का समय आएगा तो बेटी के काम आएगा. लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया. मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी इन्होंने संकट में डाल दिया. गरीबों को उनके खिलाफ ऐसी मिली भगत का उदाहरण हम बहुत कम मिलेगा. इस स्कैम की वजह से हजारों परिवारों का जीवन दांव पर लग गया है. सुहृत्तुकले, കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കപ്പെടുകയാണ്. ഇവർ അഴിമതിയുടെ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഓരോ പൈസയും കൊള്ള ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. കരുവണ്ണൂർ സഹകരണ ബാങ്ക് അഴിമതി ഇടതിന്റെ കൊള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ട ആൾക്കാർ, മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കോടാനുകോടി രൂപകൾ നിക്ഷേപിച്ചത്, ആ ബാങ്ക് സിപിഎമ്മിന്റെ ആളുകൾ കൊള്ള ചെയ്ത് കാലിയാക്കി. പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച പൈസ പാവപ്പെട്ട ആൾക്കാർ, മധ്യമവർഗത്തിലെ ആൾക്കാർ, ബാങ്കിൽ പൈസ ഇട്ടാൽ പലിശയും കിട്ടും, പെൺകുട്ടിക്കോട് വിവാഹം വന്നാൽ അത് എടുക്കുകയും ചെയ്യാമെന്ന് വിശ്വസിച്ചവർ അവരെ പെൺകുട്ടികളുടെ വിവാഹം വരെ മുടക്കുന്ന പണി ഇവർ എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഘടിത കൊള്ളകൾ കാണാൻ വളരെ വിരളമാണ്. ഈ അഴിമതി കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ഇന്ന് കുഴപ്പത്തിലായിരിക്കുകയാണ്. बहन डॉक्टर सरासू बता रही थी, कुछ दिन पहले मेरे साथ टेलीफोन पर उन्होंने इस समस्या का जिक्र किया था. अब वो कह रही है कि उनको इतने टेलीफोन आते हैं और लोग टेलीफोन पर रोते हैं कि कितनी मेहनत के पैसे उनके चले गए.
കോണെ പൈസ വാപ്പസ് ലായക ഹർ കോയി ശിക്കായത് കർ റഹാ ഹൈ ജി ഭയ്യ. സുഹൃത്തുക്കളെ, ഇവിടെ ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഹോദരി ശ്രീമതി സരസ്വ എന്നെ വിളിച്ചിരുന്നു. അവർക്ക് പലരും അവരെ ഫോൺ ചെയ്യുന്നു, അവർ പൊട്ടിക്കരയുകയാണ് ഫോണിലൂടെ. ഞങ്ങളുടെ പൈസ പോയി, ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഇവരോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതായി അവർ എന്നോട് പറഞ്ഞു. സാധ്യോ യഹാ സി പി എം കെ മുഖ്യമന്ത്രി തീൻ സാൽ സേ ലഗാതാർ ജൂഠ് ബോൾ റഹേ കി ഇസ് കോഓപ്പറേറ്റീവ് സ്കീം കെ പീഡിതോ കോ ഉൻകാ പൈസ വാപസ് മിലേഗാ. ये भी झूठ बोलते हैं कि दोषियों पर कार्रवाई होगी. ये आपका सेवक मोदी है जिसने इस केस की जांच करवाई. अब तक स्कैम करने वालों की करीब 90 करोड़ रुपीज की संपत्ति भारत सरकार के ईडी ने अटैच कर ली है. मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिनके पैसे डूब गए हैं ऐसे गरीबों को उनका पैसा वापस कैसे करूं, ये 90 करोड़ रुपया उनको कैसे बांट दूं. बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपी ऐसे स्कैम पीड़ितों को वापस दिलवा चुकी है. इसलिए मैं इस कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी. സുഹൃത്തുക്കളെ, ഇവിടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി 3 വർഷമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സഹകരണ കൊള്ളയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നുമൊക്കെയാണ് നുണ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സേവകനായ മോദിയാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. ഇതുവരെ ഈ കേസിൽ ഏതാണ്ട് 90 കോടി രൂപയിലധികം സമ്പത്ത് ഭാരത സർക്കാരിന്റെ ഇഡി കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും നിയമജ്ഞരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാവങ്ങളുടെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാം, ഈ പിടിച്ചെടുത്ത 90 കോടി രൂപ അവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരത സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 17,000 കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയാൽ വഞ്ചിക്കപ്പെട്ടവരുടേത് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കരുവണ്ണൂർ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പണം തിരിച്ചു തരാൻ സാധ്യമായതെല്ലാം മോദി സർക്കാർ, ബി ജെ പി സർക്കാർ ചെയ്യും. അതിനുവേണ്ടി ഏത് തത്വം വരെയും ഞങ്ങൾ പോകും. സാധ്യോ കോൺഗ്രസ് കെ ബഡേ നേത ജിൻകോ യു പി മേ അപ്നി ഖാനദാനി സീറ്റ് പർ ഇജ്ജത് ബച്ചാന മുഷ്കിൽ ഹോ ഗയാ ഹൈ ഔർ ഉനോനെ കേരള മേ अपना नया ठिकाना बना लिया है. चुनाव जीतने के लिए यहां कांग्रेस ने उस संगठन के पॉलिटिकल विंग से बैकडोर समझौता किया है जिसको देश में देश विरोधी प्रवृत्ति के लिए बैन किया गया है. लेकिन क्या आपने कभी सुना है कांग्रेस के इन नेताओं के मुंह से
കഭി ഭി കോഓപ്പറേറ്റീവ് ബാങ്ക് കെ സ്കാം കെ ലിയെ കൈസെ പൈസെ ലൂട്ടേ ഹൈ ഏക് ശബ്ദ ബോൾട്ടേ ഹൈ ക്യാ കോൺഗ്രസ് കെ യുവരാജ് കേരള കെ ലോഗോ സെ വോട്ട് തോ മാംഗേംഗേ ലേക്കിൻ ആപ്കെ ഹക് മേ ആപ്കെ മുദ്ദോ പർ ഏക് ശബ്ദ ഭി നഹീ ബോലേംഗേ. സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് അയാൾക്ക് യു പിയിലെ സ്വന്തം കുടുംബത്തിന്റെ സീറ്റിൽ അഭിമാനം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ കേരളത്തെ പുതിയ കേന്ദ്രമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനകളുമായിട്ടാണ്. എന്നാൽ ആ നേതാവ് സഹകരണ കൊള്ളയെപ്പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ യുവ നേതാവ് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കും, പക്ഷെ നിങ്ങളുടെ അവകാശങ്ങൾക്കായി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായി അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയില്ല. കേരള കെ ലോഗോകോ എൽഡിഎഫ് യുഡിഎഫ് ദോനോ സെ സാവധാൻ റഹനാ ഹൈ. കേരള മേ ഭലേ ഹി കോൺഗ്രസ് പാർട്ടി ലെഫ്റ്റ് കെ ലോഗോകോ ആതങ്കവാദി കഹതി ഹൈ, ലേക്കിൻ ദില്ലി മേ യേ ലോഗ് ഏക് സാഥ് ബൈഠകർ ചുനാവി ഗഠജോഡ് കർത്തെ ഹൈ, ഏക് ഹി ഥാലി മേ ഖാതെ ഹൈ. യഹാ കേരള സെ ബാഹർ നിക്കൽത്തെ ഹി പഡോസ് മേ തമിൽനാടു മേ ഹി ദോനോ പാർട്ടിയാ ഏക് സാഥ് മിൽകർ ചുനാവ് ലഡ് റഹി ഹൈ. യഹാ ഭാഷണ് ദേതെ ഹൈ കി ആതങ്കവാദി ഹൈ ഓർ വഹാ മിൽകർ കെ ചുനാവ് ലഡ്തെ ഹൈ. और जो लेप वाले लोग कांग्रेस पर परिवारवाद के आरोप लगाते थे, अब वो खुद उनसे परिवारवाद के फायदे क्या है इसके टिप्स ले रहे हैं. ये लोग इंडी अलायंस बनाकर साथ आए हैं क्योंकि ये जानते हैं कि मोदी इनके लूट के सब ठिकानों को ठप कर रहा है. इसलिए चाहे लेफ्ट हो या कांग्रेस, सबके निशाने पर मोदी ही है. लेकिन मैं आपको गारंटी देता हूं, बीजेपी और एनडीए को दिया गया आपका एक एक वोट गरीब के एक एक पैसे का हिसाब करेगा. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ എൽഡിഎഫിനെയും യുഡിഎഫിനെയും രണ്ടിനെയും സൂക്ഷിക്കണം. കേരളത്തിലെ കോൺഗ്രസുകാർ ഇടതുപക്ഷക്കാർ തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ ഡൽഹിയിൽ ഇരുന്ന് ഇവർ ഒരുമിച്ച് ഇരുന്ന് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കും, ഒരു പ്ലേറ്റ് ആഹാരവും കഴിക്കും. കേരളത്തിന് പുറത്തു കടന്നാൽ, ഈ തമിഴ്നാട് എത്തിയാൽ മതി, രണ്ടു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം ഇടതുപക്ഷക്കാർ പറയും കോൺഗ്രസുകാർ കുടുംബാധിപത്യക്കാരാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇടതന്മാർ കോൺഗ്രസിൽ നിന്നും കുടുംബാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇവർക്കറിയാം മോദി ഇവരുടെ കൊള്ളയുടെ എല്ലാ സങ്കേതങ്ങളും തകർക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടത്തെ ഇടതിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മോഡിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും പാവങ്ങളുടെ ഓരോ പൈസയും സംരക്ഷിക്കുമെന്ന്. സാധ്യം 26 अप्रैल ये केरला के लिए विकास के संकल्प का दिन होगा. केरल के उज्जवल भविष्य के लिए
വോട്ട് കർണേക്ക ദീൻ ഹോക മേരി അപ്പീൽ ഹൈ കി വോട്ടിംഗ് കെ ദീൻ ആപ് അലത്തൂർ സേ ഡോക്ടർ ടി എൻ സർസോ ത്രിശൂർ സേ ശ്രീ സുരേഷ് ഗോപി പൊന്നാനി സേ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യം മലപ്പുറം സേ ശ്രീ വി സി അബ്ദുൾ സലാം ഓർ ചാലക്കുടി സേ എൻ ഡി എ ഉമ്മീദ്വാർ ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ ഇൻ സബ്കോ റിക്കോർഡ് വീട്ടോ സേ ജിതാകർ മുജേ ദില്ലി മേ മദദ് കർനേ കെ ലിയേ ഭേജിയേ ആപ് മേരാ യേ അനുരോധ് ഹർ ഗർ തക് പഹുഞ്ചായേ ഓർ ഹർ ഗർ യേ ഭീ ബതായേ കെ മോദി ജീ നേ ഹർ പരിവാർ കോ ഹർ ബുജുർഗ് കോ ഹർ മാതാ കോ സബ്കോ പ്രണാം കഹാ ഹൈ. സുഹൃത്തുക്കളെ, 26 ഏപ്രിൽ അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പ്രതിജ്ഞ എടുക്കുന്ന ദിനമാണ്. നമ്മുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി നാം തീരുമാനമെടുക്കുന്ന ദിവസമാണ്. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ വോട്ടിംഗ് ദിനത്തിൽ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവിനും തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്കും പൊന്നാനിയിൽ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനും മലപ്പുറത്ത് ശ്രീ വി സി അബ്ദുൾ സലാമിനും അതോടൊപ്പം ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ എ ഉണ്ണികൃഷ്ണനും ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്തു.